ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 12-ാമത്തെ ഞായറാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. കടലിനെ ശാന്തമാക്കുന്നു, ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട്. ഇവിടെ വളരെ മനോഹരമായൊരു സുവിശേഷഭാഗമാണിത്. എനിക്കിതിനെ ഈശോയുടെ രസകരമായ ചില ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊന്നാണിത്, ഈ ഭാഗം എന്ന് പറയുന്നത്. അതായത് ഒരു വള്ളത്തിൽ ഈശോ ഇങ്ങനെ മറുകരയിലേക്ക് പോവുകയാണ്. അവൻ ജനക്കൂട്ടത്തിൽ പറഞ്ഞു കൊണ്ടിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് വേറെ വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ് ഈശോ. അപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് ഈശോ അവരോട് പറയുന്നു. ഒരു പ്ലോട്ട് രൂപീകരിക്കുന്ന പോലെയാണ് ഈശോ ഇങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്നു. എന്നിട്ട് ഈ ഇങ്ങനെ കടലിൽ വഞ്ചി ഇങ്ങനെ കടലിൽ പെടുകയാണ്. പ്രകൃതിയൊക്കെ മനസ്സിലാക്കാമെന്ന് ഈശോയ്ക്ക് അറിയാം. ഇതിങ്ങനെ കടലിൽ കടൽക്ഷോഭം ഉണ്ടാകാനും കൊടുങ്കാറ്റുണ്ടാകാനും ഒരു വലിയ അപകട സാധ്യതയൊക്കെ ഉണ്ടെന്ന് ഈശോ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്നു. ഇങ്ങനെ വഞ്ചി ഇങ്ങനെ ആടി ഉലയുമ്പോൾ അമരത്വ തലയണ വെച്ച് ഉറങ്ങുന്ന കർത്താവിനെ അവർ വിളിച്ച് ഉണർത്തി. എന്നിട്ട് അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നു, കടലിനെ ശാന്തമാകുന്നു. എന്നാണ് സംഭവം. ഇതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് നടത്തി നോക്കാം. യഥാർത്ഥത്തിൽ ഈശോ ഉറങ്ങിയോ? നമ്മളിങ്ങനെ അച്ഛൻ ഉറങ്ങാത്ത വീടെന്നൊക്കെ പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. എനിക്കൊന്ന് നാഷണൽ അവാർഡ് വരെ ഉണ്ടായിരുന്ന കിട്ടിയെന്ന് തോന്നുന്നു എൻ്റെ നായകന്. അപ്പോൾ അതിൻ്റെ ആ ടൈറ്റിൽ വളരെ ശ്രദ്ധയാണ്, എന്താണെങ്കിലും അച്ഛൻ ഉറങ്ങാത്ത വീട്. അപ്പോൾ ഈ അതുപോലെ യേശു ഉറങ്ങാത്ത വള്ളം എന്ന് നമുക്ക് ഈ സുവിശേഷഭാഗത്ത് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഈശോ ഉറങ്ങും. അമരത്ത് ഈശോ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. ഈ രംഗം ഒന്ന് നോക്കിയാണെങ്കിൽ 5 കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഈശോ ഇങ്ങനെ അക്കരയ്ക്ക് പോവുകയാണ്. ഈ വഞ്ചിയിലുള്ളവർ നിലവിളിക്കുന്നുണ്ട്. ഇങ്ങനെ കാറ്റും കടലും ഒക്കെ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുമ്പോൾ ഈ വഞ്ചിയിലുള്ളവർ ആകുലപ്പെട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. വേറെയും വഞ്ചികൾ കൂടെ ഉണ്ടായിരുന്ന എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അവരും ബഹളം വയ്ക്കുന്നുണ്ട്. ഈ വലിയ കൂട്ട ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഈശോയെ വിളിച്ചുണർത്തേണ്ടി വരത്തക്ക രീതി ഈശോ ഉറങ്ങുകയാണ്, ഒന്ന്. രണ്ടാമത്തത്, അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടായ വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് ഈ വള്ളം ഇങ്ങനെ പൊങ്ങിയും താണും ഒക്കെ ഇങ്ങനെ ശക്തമായിട്ട് ഉലഞ്ഞിട്ടുണ്ടാവാം. ഈ ഈശോ കിടക്കുന്ന വഞ്ചി എന്നൊക്കെ പറയുന്ന നമ്മൾ ചിന്തിക്കണം, അതൊരു വലിയ കപ്പലൊന്നുമല്ല, ഒരു കുഞ്ഞു വള്ളമാണ്. മീൻ പിടിക്കാൻ അവർ ഉപയോഗിക്കുന്ന വള്ളമാണ്. അതിങ്ങനെ ആടി ഉരഞ്ഞിട്ടുണ്ടാവും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. ഇതാണ് നമ്മൾ കാണുന്ന മൂന്നാമത്തെ കാര്യം, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഈ വെള്ളം അടിച്ചകത്ത് കയറി, തിരമാല അടിച്ചകത്ത് കയറുന്നുണ്ട്. നാലാമതായിട്ട്, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈ അമരത്തായി ഈശോ കിടക്കുന്നത്. അമരം അണിയം നമ്മൾ വള്ളത്തിൻ്റെ മുൻവശവും പിൻവശവുമാണ്. ഈ വള്ളം നിയന്ത്രിക്കാനായിട്ട് ആളിരിക്കുന്ന, തുഴഞ്ഞ് എൻ്റെ ദിശ മാറ്റാനൊക്കെ വേണ്ടി ഇരിക്കുന്ന, ഇപ്പം എൻജിൻ വള്ളമാണെങ്കിലും അമരത്തണി എൻജിൻ വയ്ക്കുന്നത്. അമരം സ്റ്റേൺ എന്ന് പറയുന്ന സ്ഥലം, ബോ ഫ്രണ്ട്, സ്റ്റേൺ ബാക്ക്, ഈ ബാക്ക് സൈഡിലാണ് അമരത്തിരിക്കുക. അമരക്കാരനാണ് ഇത് തിരിക്കേണ്ടത്. ഈ ഇത് തിരിക്കേണ്ട അമരക്കാരിരിക്കേണ്ടടുത്ത് ഈശോ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇതിങ്ങനെ ഇത് നിയന്ത്രിക്കേണ്ട ഒരിടം മാത്രമല്ല, ഇങ്ങനെ വെള്ളം നമുക്കറിയാം തിരമാലയിൽ കയറി, തിരമാലയുടെ മുകളിലോട്ട് കയറി ഇറങ്ങുമ്പോൾ മുൻവശം ഇങ്ങനെ ഉയർന്ന് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വഞ്ചിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അമരത്തെത്തും. അമരത്താണ് ആ വെള്ളം വന്ന് അടിക്കുന്നത്. അപ്പോൾ അമരത്ത് കിടക്കുന്ന ആൾ ഈ വെള്ളമൊക്കെ വന്ന് വീണിട്ട് ഉറങ്ങുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥ. അതാണ് അഞ്ചാമത് പറയുന്നത്, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അഞ്ചാമത്തെ കാര്യം, അപ്പോൾ വേറെ വഞ്ചിയും ഈ വഞ്ചിയിലും ഒക്കെയുള്ള ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് ഇതിങ്ങനെ ആടി ഉലയുന്നുണ്ട്. മൂന്നാമത്, വഞ്ചിയിലേക്ക് തിരമാല ആഞ്ഞടിച്ച് കയറിയിട്ടുണ്ട്. നാലാമതായിട്ട്, ഈ വഞ്ചിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അഞ്ചാമതായിട്ട്, യേശു അമരത്താ കിടക്കുന്നത്. ഇനി ചിന്തിച്ച് നോക്കിയ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഈശോ ഉറങ്ങിയിട്ടില്ല. സുവിശേഷത്തിൽ ഉറങ്ങിയെന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഈ ഇത്രയും കാര്യങ്ങളിൽ പശ്ചാത്തലമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓർക്കുകയാണ് ഈശോ ഉറങ്ങിയോ എന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഈശോ ഉറങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല.
ഉറങ്ങുന്നവനെ ഉണർത്താൻ സാധിക്കും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പാടാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈശോ ഉറക്കം നടിച്ച് കിടക്കുകയാണ് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. എന്തിന്? ദൈവം ഉറങ്ങാറില്ല, ദൈവത്തിന് ഉറക്കമില്ല അർത്ഥത്തിൽ. പക്ഷെ ദൈവം ഉറങ്ങുന്ന പോലെ നടിക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, നമ്മൾ അവനടുത്ത് ഇടപെടാൻ വേണ്ടിയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് ഈശോ ഉറങ്ങാൻ പോയത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഈശോ ഉറങ്ങാൻ പോയതിൻ്റെ ഒരു കാരണം, എനിക്കൊന്ന് വർഷങ്ങൾ മുമ്പ് രണ്ട് വർഷം മുമ്പ് ഈ ഇതേ സുവിശേഷഭാഗത്ത് ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഈശോ ഉറങ്ങാൻ പോകാനൊരു കാരണം ഉണ്ടായിരുന്നിരിക്കാം. നമ്മളൊരു വണ്ടിയിൽ ടൂറ് പോകാമെന്ന് വെച്ചു. ടൂറ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൊക്കെ കുറേ കമ്പനിക്കാർ, കുറേ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അവരവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരിങ്ങനെ വളരെ ബിസിയാണെന്ന്, അവർ നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ അവരങ്ങോട്ട് അവർക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവർ തമ്മിൽ സംസാരിക്കും. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ മാറി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സീറ്റിൽ, ബാക്ക് സൈഡിലാണ്, ബസ്സിൽ തന്നെയാണ് ടൂർ പോകുന്ന ബസ്സിൽ തന്നെ ആണെങ്കിൽ പോലും ബാക്കിലൊരു സീറ്റിൽ പോയി പതുക്കെ നമ്മൾ കിടന്നുറങ്ങും, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുറങ്ങും. ഇവിടെ ഈ സിറ്റുവേഷൻ അങ്ങനെ വായിച്ചെടുക്കേണ്ട കാര്യത്തിൽ, ഒരുപക്ഷെ ഈശോയോട് ഇവർ സംസാരിച്ചുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈശോ ഇങ്ങനെ ആരും തന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുന്നില്ല, താൻ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു മൂഡിൽ ഈശോ പോയി കിടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈശോ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെ പോയി കിടക്കുകയാണ്. എന്താ ഇത് നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ, ജീവിതമാകുന്ന വഞ്ചിയിൽ അമരത്ത് ഈശോ ഉണ്ട്, അത് നിയന്ത്രിക്കേണ്ടത് ഈശോ തന്നെയാണ്. പക്ഷെ നിരന്തരം സംഭാഷണത്തിലും സ്നേഹ സംഭാഷണത്തിലും ഏർപ്പെട്ടുകൊണ്ട് ആ അമരക്കാരനെ നമ്മൾ നമ്മുടെ സൗഹൃദത്തിലാക്കി ഇരുത്താത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ സൗഹൃദം പങ്കുവെക്കാത്തതുകൊണ്ട് അമരക്കാരൻ സ്വാഭാവികമായിട്ട് പോയി കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ്. ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം നടിക്കുകയാണ് അമരത്ത്. അപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് തലയിണ വെച്ച് കിടക്കുന്നുണ്ട്. ഉറങ്ങിയോ എന്നുള്ളതല്ല വിഷയം, ഉറക്കം നടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളവനെ സൗഹൃദ സ്നേഹ സംഭാഷണത്തിൽ ഉണർത്തിയിരുത്താൻ ശ്രമിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ വിളിച്ചുണർത്തുന്നു, പീശു കൊണ്ടിരുന്നു, എന്നിട്ട് കാറ്റിനെയും കടലിലേക്ക് ശാന്തമാക്കും. നമ്മുടെ ജീവിതത്തിലെ കാറ്റും കടലും ശാന്തമാക്കാൻ ദൈവത്തെ മെനക്കെട്ട് വിളിച്ചുണർത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അത് ഈശോയെ ഉണർത്തിയിരുത്താത്തത് കൊണ്ട് തന്നെയാണ്. ഈശോയുമായി നിരന്തര സ്നേഹ സംഭാഷണത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്, നിരന്തരം നന്ദി പറയുന്നവരാണ്, നിരന്തരം നമ്മൾ ദൈവവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ വിളിച്ചുണർത്താനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉണർന്നിരിക്കുന്ന ഈശോ കൂട്ടായിരിക്കുമെന്നുള്ള ഉറപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗം അതിവിടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തുണ്ട്. സുവിശേഷം ഉടനീളം നമുക്കിങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്താൽ നമുക്ക് അതിങ്ങനെ പലയിടങ്ങളിൽ കണ്ടെത്താൻ സാധിക്കും. ഈ തൊട്ടടുത്ത അധ്യായത്തിലൊരു സംഭവമുണ്ട്. രക്തസ്രാവക്കാരി വന്നിങ്ങനെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുന്നൊക്കെ പറഞ്ഞ് വന്ന് തൊട്ടു. തൊട്ട് കഴിയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം 31 വാക്യം, ഈശോയെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കും, ആരാ എന്നെ സ്പർശിച്ചത്? ഈശോയ്ക്ക് എന്താ അറിഞ്ഞൂടെ? ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ ഇങ്ങനെ എക്കി ഇരിക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നീ തിരിഞ്ഞെന്ന് ആരാ എന്നെ സ്പർശിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു മണ്ടൻ ചോദ്യമാണെന്നുള്ള രീതിയിലാണ് ശിഷ്യന്മാർ ഈശോയോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ജനം നിൽക്കുന്നിടത്ത് ആരാ എന്നെ തൊട്ടതെന്ന് ചോദിച്ചാൽ, ഒരാളെ നിന്നെ തൊട്ടോളാം എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഈശോയ്ക്ക് അറിയാം തന്നെ തൊട്ടതാരാണെന്ന്. പക്ഷേ ഈ തൊട്ടയാൾ തൊട്ടപ്പോൾ കിട്ടിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തേണ്ടത് നിർബന്ധമായതുകൊണ്ട് ഈശോ അയാളെ കൊണ്ട് തന്നെ അത് പറയിക്കാൻ വേണ്ടി തനിക്കൊന്നും അറിഞ്ഞിടാത്ത പോലെ ചോദിക്കും, ആരാ എന്നെ തൊട്ടത്? പറ, ആരാ എന്നെ തൊട്ടത്? അപ്പോൾ അവൾ അങ്കലാപ്പോടുകൂടി മുമ്പോട്ട് വന്നിട്ട് പറയുക, ഞാനാ തൊട്ടത് എന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈശോ നടിക്കുകയല്ലേ യഥാർത്ഥത്തിൽ? നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ നമ്മളുടെ ആ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ച് പറയാൻ വേണ്ടി ഈശോ നമ്മളെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ച്, ഈശോ അഭിനയിച്ച് നമ്മളെ കൊണ്ടൊന്ന് പറയുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ് ഈശോ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരോടൊപ്പം കൂടെ കൂടിയിട്ട് ലൂക്കാൻ സുവിശേഷം 24:28 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അവരെ കടന്നു പോവുകയാണെന്ന് ഭാവിച്ച ആ വാക്യം എങ്ങനെയാണ്? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തു, എന്നാൽ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അഭിനയിച്ചു എന്ന് പറയുന്നത്. അവനിങ്ങനെ യാത്ര മുമ്പോട്ട് പോകാൻ പോകുന്ന പോലെ, ഇട്ടേച്ചും പോകത്തില്ല,
എമാവസ്യയ്ക്ക് പോയ ശിഷ്യന്മാർ എവിടെ താമസിക്കാൻ കയറിയോ അവിടെ ഈശോയും കയറും, അവരോടൊപ്പം ഇരിക്കും, അവരോടൊപ്പം ഇനിയും വചനം പങ്കുവയ്ക്കും, അവരുടെ ഇടയിൽ ഇരുന്ന് അപ്പം മുറിക്കും, അപ്പോൾ ഈശോയെ അവർ തിരിച്ചറിയും. ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം. പക്ഷേ ഈശോ ഇങ്ങനെ ഭാവിച്ചു അഭിനയിച്ചു എന്ന് പറയുക. അപ്പോൾ ഈശോ പിടിച്ചു നിർത്തണം, മനു നോബിസ്കും തോമിനെ സ്റ്റേ വിത്ത് അസ് ലവ്, നീ ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയും ഇവർ കൂടെ കൂട്ടുക. നീ കൂടെ കൂട്ടാത്തിടത്തോളം ഞാൻ നിന്നെ വിട്ടേച്ചും പോകില്ല, പക്ഷെ അകത്ത് കയറത്തുമില്ല. ഇതാണ് ഈശോയുടെ ഒരു നിർബന്ധം. ഈശോ അവിടെ നമ്മൾ വിട്ടേച്ച് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, ഈശോ അവിടെയൊക്കെ തന്നെ കാണും, പക്ഷേ അകത്തേക്ക് കയറത്തില്ല. നമ്മൾ ക്ഷണിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലേക്കും നമ്മൾ ബോധപൂർവം ക്ഷണിച്ചാലല്ലാതെ ഈശോ ഇടപെടത്തില്ല. നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് ഈശോ, നമ്മുടെ ഫ്രീ വിൽ. അഗസ്റ്റിനോസൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഈശോ വാങ്ങിക്കുന്നുള്ളതാണ്. എന്നാൽ ഈശോ നമ്മളെ ഇട്ടേച്ചും പോകത്തുമില്ല, അവിടെയൊക്കെ തന്നെ കാണുന്നത് എമ്മാവസ് നിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഉറക്കം നടിക്കുന്ന ഈശോ, ആരാ എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്ന ഈശോ, അല്ലെങ്കിൽ ഞാൻ പോയിക്കോ, ഞാൻ യാത്ര തുടരുകയാണ് നിങ്ങൾ താമസിച്ചോ എന്ന രീതിയിൽ അഭിനയിക്കുന്ന ഈശോ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയൊക്കെ എന്താ ഈശോയെ കൊണ്ട് ഇങ്ങനെ ഈ നടിച്ചു അല്ലെങ്കിൽ ഉറക്കം നടിച്ചു അല്ലെങ്കിൽ യാത്ര പോകുന്നതായി ഭാവിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, ഈശോ അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുള്ള, നീ സ്നേഹിക്കുക. സ്നേഹിക്കുന്നവൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കണം, ഒരു ബ്രേക്ക് വരരുത്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങോട്ടേക്കൊണ്ട് സംസാരിക്കണം, സ്നേഹം പങ്കുവയ്ക്കണം. അത് ഈശോയുടെ ആഗ്രഹം. ഈ ഭാഗം ഇപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൻ്റെ അമരത്ത് ഈശോ തലയിടവെച്ചുറങ്ങുന്നില്ല, ഉറക്കം നടിച്ച് കിടപ്പുണ്ട്. കാരണം നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുന്നില്ല. നിരന്തരം സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, നിരന്തരം കർത്താവുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് അമരക്കാരനായി ഈശോയെ ഉണർത്തിയിരുത്താൻ നമുക്കും ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.